ഹായ് കൂട്ടുകാരെ, ദാസനും വിജയനും പിന്നെ ഞാനും എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ആദ്യം തന്നെ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി എഗ് 65 ആണ് കേട്ടോ. നമ്മുടെ ചിക്കൻ 65 ഇല്ലേ, അതിൻ്റെ ഒരു ട്വിസ്റ്റാണ് ഈ എഗ് 65. ഇതിന് പല തമാശ കഥകളുണ്ട്. ഇത് 1965 ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. ഇതിൻ്റെ 65 പീസസ് ഓഫ് എഗ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ 65 ഡിഫറെൻറ്റ് സ്പൈസസ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. എന്തായാലും അത്ര ആർഭാടമൊന്നുമില്ല, അല്ലാണ്ട് നമ്മളൊരു സിമ്പിൾ എഗ് 65 ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്. പിന്നെ മസാലകളാണ്, മസാലകൾ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, 1.5 അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഇനി വേണ്ടത് നമ്മുടെ പച്ചമുളക് 3 കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഞാൻ. പിന്നെ കറിവേപ്പില, അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്ത് മാറ്റിയിരുന്നു. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു മുട്ടയുടെ വൈറ്റാണ്, എഗ് വൈറ്റ്. ആദ്യം തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഈ മഞ്ഞ, മുട്ടയുടെ മഞ്ഞ എടുത്ത് മാറ്റുക കേട്ടോ. മഞ്ഞ ഇതിൽ ആവശ്യമില്ല, വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. മഞ്ഞ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ മുട്ടയുടെ വൈറ്റിനെ ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ചെറിയ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് മുട്ടയുടെ വൈറ്റ്. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കൂട്ടുകാരെ. നമ്മളെപ്പോൾ മുട്ട ഒരു ഇൻഗ്രീഡിയൻ്റിൽ ഒരു ഡിഷിൽ യൂസ് ചെയ്യുകയാണെങ്കിലും മാക്സിമം നിങ്ങൾ അതിന് ആദ്യം ഒരു ബൗളിലോട്ടോ എങ്ങാനും ഒന്ന് മാറ്റിയിട്ട് അതിനെ വേണം നിങ്ങൾ ആ ഡിഷിലോട്ട് ചേർക്കാൻ. കാരണം നമ്മൾ ഓൾറെഡി കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടായിരിക്കണം മിക്കവാറും മുട്ട ചേർക്കുന്നത്. ഇൻ കേസ് അത് ചീഞ്ഞ മുട്ട വല്ലതും ആണെങ്കിൽ നമ്മൾ അത്രയും നേരം ചേർത്ത് ആ ഇൻഗ്രീഡിയൻസ് മൊത്തം സ്പോയിലായിപ്പോവും, ഡിഷ് തന്നെ സ്പോയിലായിപ്പോവും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മുട്ട ഒരു ഡിഷിൽ ഉപയോഗിക്കുമ്പോൾ വേറൊരു ബൗളിലെടുത്തിട്ട് പിന്നെ മെയിൻ ഡിഷിലേക്ക് ഒഴിക്കുക കേട്ടോ. ടിപ്പാണിത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങളുടെ രീതിയിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ മുട്ട ചെറിയ പീസസായിട്ട് അരിഞ്ഞത് ഒരു ബൗളിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ കാണിച്ച കോൺഫ്ലവർ, ബ്രെഡ് ക്രംസ്, അങ്ങനെ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിരുന്നു, അതെല്ലാം നമ്മൾ ഇതിലോട്ട് ഇടുകയാണ് കേട്ടോ. ഇതിന് ഒരു ഓർഡറൊന്നുമില്ല, ആ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് ഇടാം. ഇത് ഇടാവൂ ഫസ്റ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആ ഇൻഗ്രീഡിയൻസ് മൊത്തം നമ്മളൊരു 8 to 10 പീസസ് ഓഫ് എഗ് 65 ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് ഇടുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പൗഡർ, ഉപ്പും എല്ലാം. ഉപ്പ് നമ്മൾ ഓൾറെഡി മുട്ട പുഴുങ്ങുമ്പോഴും ചെറുതായിട്ട് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് റെഡ് ചില്ലി, നമ്മുടെ ഈ സോറി നമ്മുടെ പച്ചമുളക്. പച്ചമുളക് മൊത്തത്തിൽ ഇടണ്ട, ലാസ്റ്റ് ഗാർണിഷിങ്ങിന് ആവശ്യമുണ്ട്. കറിവേപ്പിലയും മൊത്തത്തിൽ ഇടണ്ട, അതിലൊരു ഹാഫ് പോർഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എഗ് വൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നില്ലേ, ഒരു മുട്ടയുടെ വെള്ളം, അതിലോട്ട് ചേർക്കുക. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നതാണ്. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുട്ടയുടെ പീസസ് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകരുത്, നിങ്ങൾ പൊടിച്ചെടുക്കരുത്. കാരണം നമ്മൾ ഈ ബോൾസ്, ഈ എഗ് 65 ബോൾസ് കഴിക്കുമ്പോൾ മുട്ട നമ്മൾ കടിക്കണം, അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ഒഴിക്കാം. എണ്ണ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അതോ നിങ്ങളുടെ വീട്ടിൽ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് വേണേലും ഉപയോഗിക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാം, ഷാലോ ഫ്രൈയും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷാലോ ഫ്രൈ മാത്രമല്ല ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി ക്രൗഡി ആയി പോകരുത് കേട്ടോ. അവർക്ക് ആ നമ്മുടെ ഇടുന്ന ആ ബോൾസ് ആയാലും എന്തിനായാലും അവർക്ക് കുക്കായി വരാനുള്ളൊരു സ്പേസ് കൊടുക്കണം. അതിനായിട്ടാണ് ഞാൻ ഒത്തിരി ക്രൗഡി ആക്കരുതെന്ന് പറഞ്ഞത്. ഇതുപോലെ സ്പേസ് കൊടുത്ത് ചെറുതായിട്ട് അപ്പുറത്തും തിരിച്ചിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗണിഷ് ആവുന്ന വരെ ഫ്രൈ ചെയ്യുക. ഓക്കെ, ഇതാ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗണിഷ്, കരിഞ്ഞൊന്നും പോകാണ്ട് ഗോൾഡൻ ബ്രൗണിഷ് ആയതിനെ നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കുള്ള മസാലക്കൂട്ടാണ്. അതായത് മസാല അങ്ങനെ വലിയൊരു മസാലയൊന്നും അല്ല കേട്ടോ, അതിന് നമ്മൾ ആ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത്രയും എണ്ണ എടുത്തിട്ടില്ല, അതിൽ നിന്ന് കുറച്ചെണ്ണം മാറ്റിയിട്ടുണ്ട്. ആ നമ്മൾ കടുക് വറുക്കാൻ പാകത്തിനുള്ളൊരു എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ.
അതിലേക്ക് നമ്മൾ രണ്ട് വറ്റൽ മുളക് പിന്നെ നമ്മുടെ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ഇത്രയും ചേർത്ത് ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെയ്യേണ്ടത് കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയും സ്പൈസി ആയിട്ട് വേണം ഈ ഡിഷ് എന്നുള്ളവർക്ക് വേണമെങ്കിൽ റെഡ് ചില്ലി സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കാം രണ്ടും ഹാഫ് ഹാഫ് ക്വാണ്ടിറ്റി ചേർക്കുന്നവർക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം നിങ്ങളുടെ പേഴ്സണൽ വിഷാണ് അതൊക്കെ അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകിൽ ഒരു ഹാഫ് പോർഷൻ വീണ്ടും ചേർക്കുക കറിവേപ്പിലയുടെ ഹാഫ് പോർഷൻ കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം അതിനുശേഷം അതൊന്ന് അതിൻ്റെ ആ നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറിക്കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഈ ബോൾസ് അതിലേക്കിട്ട് ഇളക്കുക ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റായിട്ട് ഇളക്കണം കേട്ടോ പൊടിഞ്ഞു പോകരുത് ജസ്റ്റ് ആ മസാല ആ എണ്ണയൊക്കെ അതിലോട്ടൊന്ന് പറ്റണം അത്രയേ ഉള്ളൂ ലാസ്റ്റായിട്ട് നമ്മുടെ ഗാർണിഷിംഗ് ആണ് പച്ചമുളക് ബാക്കിയിരുന്നതും കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഈ കറിവേപ്പിലയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് മല്ലിയില ഇടാം അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ എനിക്ക് മല്ലിയില എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇട്ടത് പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ X65 റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ 65 ഒരു ട്വിസ്റ്റ് ആണ് X65 ഈ ട്വിസ്റ്റ് നമ്മുടെ എഗ്ഗിൽ മാത്രമല്ല കേട്ടോ നമുക്ക് വേറെ പല ഐറ്റംസിലും ഉപയോഗിക്കാം പനീറുണ്ട് പനീറിൽ ഉപയോഗിക്കാം മഷ്റൂം വെച്ചിട്ട് ചെയ്യാം സോയ ചങ്ക്സ് വെച്ചിട്ട് ചെയ്യാം പിന്നെന്താ നമ്മുടെ ഫിഷ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഈ നെമ്മീനൊക്കെ ഉണ്ടല്ലോ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഫിഷ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഫിഷ് വെച്ചിട്ടും ഫിഷ് 65 ചെയ്യാം പിന്നെ പൊട്ടറ്റോ വെച്ചൊക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ വിഷാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ടേസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങൾക്കല്ലേ അറിയൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഇന്നോവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഈ 65 ഡിഷ് റെഡിയാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഡിഷ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് ഇടുക ഞങ്ങൾ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു